हेलो फ्रेंड्स अस्सलाम वालेकुम नमस्कारम वेलकम बैक टू अनदर व्लॉग इन ना वन्निट्टुल्लत ओरु कुट्टी व्लॉग आयिट्टाण स्पेशल रेसिपीज ओन्नु इंक्लूड चेय्तिट्टिल्ल एन्नालुम लॉकडाउन डेयिले മുന്നേ എടുത്തു വെച്ചൊരു വീഡിയോ ആണിത്. അപ്പോൾ വീഡിയോയിലോട്ടേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് വീട്ടിലെല്ലാവരും തന്നെ സേഫ് ആയിട്ടുണ്ടെന്ന് കരുതുന്നു. ഇതുപോലെ തന്നെ മുന്നോട്ട് പോവുക, സ്റ്റേ ഹോം സ്റ്റേ സേഫ്. അപ്പോൾ ഇന്ന് നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. ഇതിലെ റെസിപ്പീസൊന്നും ഞാൻ പ്രത്യേകിച്ച് കാണിക്കാത്തത്, എല്ലാ റെസിപ്പീസും തന്നെ ഞാൻ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ ലിങ്കൊക്കെ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഞാൻ ആസ്റ്റേക്ക് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഉണ്ടാക്കിയിരുന്നത്, മുട്ടപ്പത്തിരിയും അതുപോലെ തന്നെ തേങ്ങാപ്പാലും. ഇറ്റ്സ് മൈ ഫേവറേറ്റ്. എൻ്റെന്ന് മാത്രമല്ല, എൻ്റെ ബ്രദേഴ്സിനായാലും വളരെയധികം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. അപ്പോഴാണ് ഈ ഒരു വ്ളോഗ് എടുക്കാൻ തന്നെ ഒരു മൂഡ് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ വേറെ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കടന്നതിന് ശേഷമാണ് എണീക്കാറുള്ളത്. അപ്പോൾ അതിനുശേഷം ഇതിവിടെ ചായയൊക്കെ വെള്ളമൊക്കെ വെച്ചിട്ട് പാലൊക്കെ കഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉച്ചക്ക് ബീഫ് ബിരിയാണി ആക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിനുള്ള ബീഫ് അങ്ങ് പുറത്തെടുത്ത് വെക്കുകയാണ്. അങ്ങനെ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് തന്നെ അങ്ങ് എല്ലാവരുടെയും ചായ കൂടി കഴിച്ചു. അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഉമ്മ നാസ്തക്കുള്ള പരിപാടി തുടങ്ങുകയാണ്. അപ്പോൾ ആ ടൈം കൊണ്ട് ഞാൻ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു, അതങ്ങ് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ മുട്ടപ്പത്തിരി ആയതുകൊണ്ട് തന്നെ കൂടുതൽ പണിയൊന്നുമില്ല. അങ്ങനെ നമ്മുടെ മുട്ടപ്പത്തിരി ഇവിടെ റെഡി ആവുന്നുണ്ട്. ഇതെനിക്ക് ഓട്ടഡ് എന്നൊക്കെ പേര് പറയാറുണ്ട്. മെയിനായിട്ട് ഇവിടെ മുട്ടപ്പത്തിരി തന്നെയാണ് പറയാറുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മുട്ടപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എനിക്കിഷ്ടം ചൂടോടെ തന്നെ കഴിക്കുന്നതാണ്. നമ്മൾ നാസ്തക്ക് മിക്കപ്പോഴും ഇതുതന്നെയാണ് തയ്യാറാക്കാറുള്ളത്. ഇതെല്ലാവർക്കും ഇഷ്ടമാണ്. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഐറ്റം കൂടിയാണ്. അപ്പോൾ ഇനി ഇതിനുള്ള തേങ്ങാപ്പാൽ റെഡിയാക്കാനുണ്ട്. അപ്പം ഞാനിത് ചുട്ടെടുക്കുമ്പോഴേക്ക് ഉമ്മ പെട്ടെന്ന് തന്നെ അങ്ങ് തേങ്ങാപ്പാൽ റെഡിയാക്കുകയാണ്. തേങ്ങാപ്പാൽ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ പഴം ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റിയാണ്. നമ്മൾ ആഡ് ചെയ്യാറുണ്ട്, പക്ഷേ ഇപ്പോൾ ചെറിയ പഴം ഇവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ആഡ് ചെയ്യാതിരുന്നത്. അപ്പം ഞാൻ ചൂടോടെ തന്നെ അങ്ങ് കഴിക്കുകയാണ്. നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള മുട്ടപ്പത്തിരി തന്നെയാണ് ഇത്. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ എല്ലാവരുടെയും നാസ്തയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങ് ക്ലീൻ ആക്കി കഴിഞ്ഞു. പിന്നെ ഇനി ഉച്ചക്കുള്ള ബീഫിനുള്ള കട്ടിങ്സൊക്കെ ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അത് അങ്ങ് ചെയ്ത് കൊടുത്തിട്ട് ബാക്കിയൊക്കെ ഉമ്മ അങ്ങ് റെഡിയാക്കിക്കോളും. ഭക്ഷണ സാധനങ്ങളൊക്കെ നമ്മൾ നേരത്തെ തന്നെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അൽഹംദുലില്ല.
കട്ടിങ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം പച്ചമാങ്ങ അങ്ങ് ജ്യൂസ് അടിച്ചു. അപ്പോൾ ഇവിടെ കുറച്ച് പച്ചമാങ്ങ പറിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പഴുക്കാൻ വെക്കാൻ പറ്റില്ല, കാരണം പഴുക്കാൻ വെച്ചാൽ നല്ല രീതിയിൽ തന്നെ പുഴ അങ്ങ് കയറി നിറയും. അപ്പം നമുക്ക് പഴുത്ത് തിന്നാൽ ഇതുവരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതുപോലെ പച്ചക്ക് ജ്യൂസ് അടിച്ച് കുടിക്കാനാണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതങ്ങ് അടിച്ചു കുടിച്ചു. അപ്പം അതിനുശേഷം ഉമ്മ പെട്ടെന്ന് തന്നെ അങ്ങ് മസാലയൊക്കെ റെഡിയാക്കി. അങ്ങനെ ഉമ്മ മസാല ഇവിടെ റെഡിയാക്കുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴത്തെ സൈഡിൽ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയൊക്കെ ഉമ്മ അങ്ങ് ദമ്മിടൽ പരിപാടിയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങ് ഫ്രഷായി. അങ്ങനെ ദമ്മിട്ടതിന് ശേഷം ഉമ്മാവും പെട്ടെന്ന് തന്നെ അങ്ങ് ഫ്രഷായിട്ട് വന്നു. അപ്പോൾ ഇപ്പോൾ പള്ളിയിൽ നിന്നില്ലാത്തത് കൊണ്ട് നിസ്കാരമൊക്കെ വീട്ടിൽ തന്നെയാണ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെ എല്ലാവരുടെയും നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിക്കുകയാണ്. പിന്നെ അടുക്കളയിലേക്ക് കയറിയത് ഈവനിങ്ങിനായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ക്ലീനിങ്ങൊക്കെ തീർത്തിട്ട് കുറച്ച് നേരം കിടന്നിട്ടുണ്ടായിരുന്നു. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് അങ്ങ് ഇറങ്ങാൻ പറ്റില്ലല്ലോ. ഇതുപോലെ അങ്ങ് ഭക്ഷണം കഴിക്കുക, കിടക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വീട്ടുകാര്യങ്ങളിൽ ഉൾപ്പെടുക, ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു 4:30 ശേഷം നമ്മൾ കിച്ചണിലേക്ക് കയറി. അപ്പോൾ ഈവനിങ് സ്നാക്ക് ഒരു ബനാന റെസിപ്പി ഞാൻ ഓൾറെഡി ഇപ്പോൾ ലാസ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തതാണ്. അതുകൊണ്ട് ഇതിൽ പ്രത്യേകിച്ച് അങ്ങ് റെസിപ്പീസ് ഒന്നും തന്നെ കാണിക്കുന്നില്ല, വെറുതെ നിങ്ങളെ മടുപ്പിക്കുന്നില്ല. അപ്പം അതങ്ങ് പെട്ടെന്ന് തയ്യാറാക്കുകയാണ്. അപ്പം അതിനിടയിലാണ് നമുക്ക് പെട്ടെന്ന് അങ്ങ് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ എത്ര പുറത്തിറങ്ങണ്ടെന്ന് വിചാരിച്ചാലും ഇതുപോലെ എന്തെങ്കിലും പ്രശ്നം കാരണത്താൽ നമുക്ക് പുറത്തിറങ്ങേണ്ടി വരും. അപ്പോൾ ലോക്ക്ഡൗൺ ഡേ ആയതുകൊണ്ട് തന്നെ ഇതുപോലെ അത്യാവശ്യത്തിന് പോകുന്ന വണ്ടികളൊഴികെ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുപോലെ ഇപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ കേസസൊക്കെ വരികയാണെങ്കിൽ മാക്സിമം ആൾക്കാർ കുറഞ്ഞ് പോകാൻ ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ കെയർ ചെയ്തിട്ട് പോവുക. അങ്ങനെ നമ്മൾ മഗ്രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ചായയൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. എത്തിയിട്ട് അങ്ങ് നല്ല രീതിയിൽ തന്നെ ഫ്രഷായി, കാരണം പുറത്തുനിന്ന് വന്നതാണല്ലോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ അങ്ങ് ഫ്രഷായതിന് ശേഷമാണ് പിന്നെ കിച്ചണിലൊക്കെ കയറിയിട്ട് ചായയൊക്കെ കുടിച്ചത്.
ചായ കുടി കഴിഞ്ഞ ഉടനെ തന്നെ നൈറ്റിൽ നെയ്പത്തിരിയോ അതുപോലെ തന്നെ ചിക്കൻ വറവാണ് തയ്യാറാക്കാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള മാവ് അങ്ങ് ഉമ്മ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് പെട്ടെന്ന് അങ്ങ് പരത്തി കൊടുക്കണം ഉമ്മാക്ക്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഇത് ഉമ്മ റെഡിയാക്കുമ്പോഴേക്കും ഞാനിവിടെ ചിക്കൻ വറവിനുള്ള കട്ടിങ്സൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഉമ്മാക്ക് പെട്ടെന്ന് അങ്ങ് പരത്തി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ രീതിയിലാണ് കേട്ടോ പരത്തിയെടുക്കാറ്. കൂടുതൽ അങ്ങ് മെനക്കെട്ട് പരത്താറൊന്നുമില്ല. കാരണം കുട്ടികളെയും കൊണ്ട് അങ്ങ് കൈവച്ച് പരത്തുന്നതിനേക്കാളും കുറച്ചും കൂടി എളുപ്പവും അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് പൊന്തിക്കിട്ടാറുണ്ട്. അപ്പോൾ ഇത് പല ആൾക്കാരും ചെയ്യുന്നതാണ്. അപ്പോൾ കുട്ടികളെയും കൊണ്ട് സമയമില്ലാത്തവർക്ക് ഇതറിയാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഇതാ ഇതുപോലെ നമ്മളെ പത്തിരിയുടെ ഷീറ്റ് എടുത്ത് വെച്ചിട്ട് ഒരു പ്ലേറ്റ് ഇതുപോലത്തെ ഒരു പ്ലേറ്റ് എടുത്ത് ഒരു രണ്ട് പ്രസ് അങ്ങ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ തന്നെ എല്ലാ സൈഡും ഒരുപോലെ ലെവലായി കിട്ടുകയും ചെയ്യും. പെട്ടെന്ന് അങ്ങ് പണി ഒരുങ്ങുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ തയ്യാറാക്കാറുള്ളത്. എനിക്ക് ഉമ്മയാണ് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. ഇതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അങ്ങ് പണി പൂർത്തിയാക്കാനും പറ്റും. പിന്നെ ഞാൻ പെട്ടെന്ന് അങ്ങ് പരത്തി കൊടുക്കുന്ന സമയത്ത് ഉമ്മ വേഗം തന്നെ ചുട്ടെടുക്കുകയാണ്. ഇത് നല്ല രീതിയിൽ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്പത്തിരി തന്നെയായി നമുക്ക് കിട്ടും. പുറത്തുനിന്ന് നെയ്പത്തിരി റെഡിയാകുമ്പോഴേക്ക് ഉള്ളിൽ നിന്ന് ചിക്കൻ വറവും അങ്ങ് റെഡിയായി വരുന്നുണ്ട്. അങ്ങനെ ചിക്കൻ വറവ് ഇവിടെ റെഡിയായിട്ടുണ്ട്. നെയ്പത്തിലും ചുട്ടു കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ചൂടോടെ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇത്രയാണ് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. കൂടുതലൊന്നും അങ്ങ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ സേഫായിട്ടിരിക്കുക. എല്ലാവരും എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും Take care. Bye-bye.